നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കോഴ്സ് ഡെവലപ്മെൻ്റ് ആയിരിക്കും നമ്മുടെ സബ്ജക്റ്റ് എന്ന കാര്യത്തിൽ വേറെ സംശയം വന്നില്ലല്ലോ ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ഖോഡ് പദ്ധതിയിലേക്കാണ് ഖോഡ് എന്താണെന്നല്ലേ നമുക്ക് അതിൻ്റെ വിശദമായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഖോഡ് പദ്ധതി കോഡ് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് ഫേസ് ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നോ സിറ്റിയാണ് അപ്പോൾ ടെക്നോ സിറ്റിയിൽ വളരെ തന്നെ ഒത്തിരി സംഭവങ്ങളും സമുച്ചയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അനുമതിയാണ് അവിടെ ഒരു കോഡ് പദ്ധതി കോഡ് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഒരേ ക്യാമ്പസിൽ തന്നെ ജോലി അതുപോലെ തന്നെ ഷോപ്പിംഗ് സൗകര്യങ്ങൾ ആശുപത്രികൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അതുപോലെ തന്നെ നമുക്ക് പാർക്കാനുള്ള സൗകര്യം അതായത് ഒരു മിനി ടൗൺഷിപ്പ് കൊണ്ടുവരിക എന്നൊരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടിയാണ് ഈ കോഡ് പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഏകദേശം മുപ്പത് ഏക്കറിലാണ് ഇത് സ്പ്രെഡായി കിടക്കുന്നത് ഇതിനുള്ളിലാണ് ഈ പദ്ധതി വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ഇത് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ഏകദേശം നാൽപ്പത് ലക്ഷം ചതുരശ്ര അടി ബിൽട്ടപ്പ് സ്പേസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അഞ്ച് പോയിൻറ്റ് അഞ്ച് ഏക്കറിൽ ഏകദേശം മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ മുതൽ മുടക്കി എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ ടെക്നോ പാർക്ക് തന്നെ ഒരു ഐ ടി കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ടും ടെക്നോ പാർക്കിൻ്റെ ചിലവിൽ തന്നെയായിരിക്കും നിർമ്മിക്കുന്നത് അതിൻ്റെ തനതൽ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ലോൺ ലോണെടുത്തോ ആയിരിക്കും ഇത് നിർമ്മിക്കുക ഇവിടെ ഏകദേശം ആറായിരം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതി അതായത് ഐ ടി പ്രൊഫഷനുകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയം ഇപ്പോൾ ടെക്നോപ്പ് വർക്ക് എന്നെ മുന്നിട്ട് നടത്തുന്നുണ്ട് ഇത് പാട്ടത്തിന് കൊടുക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എല്ലാവിധ സൗകര്യത്തോടും ഏതൊരു സ്റ്റാർട്ടപ്പിനോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിക്കോ വന്ന് ഇവിടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം ഏക്കറിൽ ഒരു മിക്സഡ് യൂസ് ഫെസിലിറ്റിയും ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിലെ ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ഐ ടി കോ ഡെവലപ്പർ വികസിപ്പിക്കുന്ന അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഏക്കറിൽ നാന്നൂറ് കോടി രൂപയുടെ മറ്റൊരു സംശയം കൂടി ഇവിടെ വരുന്നുണ്ട് ഏകദേശം ആറായിരം പേർക്ക് ഇതിലൂടെ ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്തതായി ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സാണിതിലുണ്ടാവുക ഏകദേശം പത്ത് പോയിൻറ്റ് ആറ് പൂജ്യം ഏക്കറിൽ പതിനാല് ലക്ഷം ചതുരശ്ര അടിയിൽ നാന്നൂറ്റി അമ്പത് കോടി രൂപ മുതൽ മുടക്കിലായിരിക്കും ഈ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് പണിയുക അപ്പോൾ കേരളത്തിൻ്റെ ഐ ടി സ്വപ്നങ്ങൾക്ക് ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഐ ടി ഒരു ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് തിരുവനന്തപുരമായിരുന്നാലും എറണാകുളമായിരുന്നാലും അതുപോലെ തന്നെ മലബാറിൻ്റെ ഐ ടി സ്വപ്നങ്ങൾക്ക് സൈബർ പാർക്കിനെയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ ചെറിയ ചെറിയ ഐ ടി പാർക്കുകളെല്ലാം മറ്റൊരു തലത്തിലേക്ക് ഒരു നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്ന രീതിയിൽ മാറ്റണമെന്ന് ഉള്ള ഒരു അതിയായ ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ ഐ ടി വികസനം നല്ല രീതിയിൽ സാധിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഐ ടി വികസനം വളരെ നല്ല രീതിയിലാണ് എന്നാൽ കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ഫേസ് ഒക്കെ ആവേണ്ട ഒരു കാര്യമുണ്ട് അത് പറയാൻ പറ്റത്തില്ല നമ്മുടെ പല പ്രശ്നങ്ങളാണ് അതിനെല്ലാം കാരണം അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോറസ് ഔൺ ടൗണിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ ഉടനെ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ത്രീയിലായിരിക്കും അത് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിനുശേഷം ഡൗൺ ടൗണിൻ്റെ തന്നെ ഒരു വലിയൊരു മാളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരും നാളുകളിൽ നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു നല്ല രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് വികസിക്കാൻ കഴിയട്ടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം വികസനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷുബൂസ് അലിഹ എന്നോടൊപ്പം ഇമ്പ്രൈന സ്റ്റാച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം